എന്തും അതാതിന്റെ സ്ഥാനത്ത് വെക്കുന്നതാണ് ഭംഗി നോക്കൂ ലിസി നീ ഇങ്ങനെ വിഷമിക്കരുത് കർത്താവിന്റെ പരീക്ഷണം പലപ്പോഴും കടുത്തതായിരിക്കും ഒരു കണക്കിന് നിന്നെക്കാളേറെ ദുഃഖിക്കേണ്ടവൻ ഞാനാണ് പക്ഷേ ഞാൻ ചിരിക്കുന്നു എന്റെ മോനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയാലോ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല നീ സമാധാനമായിരിക്കും നമുക്ക് ടെറസിൽ പോയിരിക്കാം എന്റെ മോൻ എല്ലാം ശരിയാകും വരൂ കർത്താവിന് വേണ്ടത് അവൻ എടുക്കും നമുക്ക് വേണ്ടത് നാം എടുത്തില്ലെങ്കിൽ ആണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ വീര അവൾ പഠിച്ച് വലിയവളാകണം അതല്ലേ നമ്മുടെ ലക്ഷ്യം നീങ്ങിങ്ങനെ ദുഃഖിച്ചിരുന്നാൽ ഞാൻ തകർന്നുപോകും താങ്ങാനാവാത്ത തളർച്ച ഞാനതിന് ദുഃഖിക്കുന്നില്ലല്ലോ ലിസി നീ ചിരിക്കുമ്പോഴും നിന്റെ മനസ്സിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കാം ഒന്നേ മാർഗമുള്ളൂ മറക്കുക എല്ലാം മറക്കുക വിസ്മൃതിയിൽ സ്വർഗം സൃഷ്ടിക്കുക മറക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ സാധിക്കും സാധിക്കണം സാധിക്കാത്തവനായിരുന്നു ഒരു കാലത്ത് ഞാൻ ഇന്ന് കരളിൽ ഉമിത്തി എരിയുമ്പോഴും ഞാൻ ആർത്തിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അതിന് കഴിയും കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന് മുമ്പിൽ നാം ഉണ്ടാവില്ല എനിക്ക് ജീവിക്കണം എന്റെ മകൾക്ക് വേണ്ടി പറയൂ ഞാൻ എന്ത് ചെയ്യണം തെറ്റാണെങ്കിലും ഈ കുടുംബത്തിന്റെ ഭാവി ഓർത്ത് അയ്യോ എനിക്ക് വേണ്ട വേണം ഇന്ന് വരെ നിന്നോട് പറയാത്ത ഞാനാണ് പറയുന്നത് കുടിക്കൂ ആര് നഷ്ടപ്പെട്ടാലും ഈ കുടുംബത്തിന് നീ വേണം നിന്റെ വിഷമം കണ്ടിരിക്കാൻ എനിക്ക് വയ്യ ജീവിതം എന്നെ പഠിപ്പിച്ചത് ഇതാണ് മൂന്നാമത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽ ഈ വീട്ടിൽ പറയില്ലെന്ന് അന്ന് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു ആ ചുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ ലഹരിയാണ് ഇന്ന് മറ്റൊരു ചുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റാൻ അതേ ഔഷധം തന്നെ ഞാൻ നിനക്ക് തരുന്നു ഞാൻ കുടിക്കൂ ലിസി ഒന്നും സംഭവിക്കില്ല നിന്റെ ദുഃഖം മാറ്റാൻ ഇതിനെ കഴിയും സാരമില്ല ആദ്യമായതുകൊണ്ടാണ് പള്ളിയിലേക്കില്ല ഞാൻ വന്നേക്കാം.
മോശമായല്ലോ അറിയാൻ ശരിയാക്കും മാലാഖയാണെന്ന ഭാവം എൻട്രി ഒന്ന് വന്നിട്ട് പോടോ പാടോ പാടോ ബീനയെ കെട്ടുപോ ആ സ്വന്തം തന്നെയാണല്ലോ ആ കെട്ടുന്നത് കൊള്ളാം പക്ഷെ രണ്ടാം ദിവസം പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരും ഭാര്യയെ കാണാനല്ലോ ഒരു പുക നമുക്കുണ്ടാ നമ്മുടെ ആത്മാവ് ഒന്ന് തണുക്കട്ടെ പുകയൊക്കെ തരാം പക്ഷെ അബാസ് ആ പഴയ പാട്ടൊന്ന് പാടാം ആ പാട്ട് പാടാൻ കണ്ട സ്ഥലവും സമയവും ഇതേ പള്ളിമുറ്റമാണ് അച്ഛൻ കണ്ട നമ്മളെ വാണത്തെ കയറ്റി വരുന്നുണ്ട് തന്നെയല്ല പഴയ പോലെ പാട്ട് പാടാനുള്ള മനസ്സമാധാനമില്ല അബ്ബാസ് സിഗരറ്റ് വലിക്കും ഒക്കെ ചെയ്യും വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയ്ക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ശ്ലീഹായുള്ള വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ വിധി ദിവസത്തിന് മുമ്പ് വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാതിരിക്കുന്നതുകൊണ്ട് ആ ദിവസം അടുത്തു നിന്ന് ിയതില്ലല്ലോ വെയിലിൽ നടന്നു ഇരുന്നു നിന്നു തളർന്നല്ലോ വയറിൽ വിഷത്തിന്റെ പത്താമുത്സവമായല്ലോ വരളുന്ന ചുണ്ട് നനയ്ക്കാനും ഒരു ചില്ലി കാശു മേടിച്ചു കിട്ടിയതില്ലല്ലോ വെയിൽ നടന്നു നീരുന്നു നിന്നു തളർന്നല്ലോ ുലന്നു വരുന്നതാരു ബസ് സ്റ്റോപ്പിലെത്തും നേരം പൂവാലന്മാർക്കു നൽകാൻ മുട്ടായി തിരിയുമായി വരുന്നതാരു സിന്ദൂരപ്പൊട്ടുകുത്തി തത്തമ്മ കൂടിളക്കി ുലന്നു വരുന്നതാരു എന്നാൽ വീട്ടിൽ പോയിക്കൊള്ളൂ നാളെ വന്ന് എന്നെ കാണാൻ മറക്കരുത് പിന്നെ ഹൈസ്കൂൾ ബിൽഡിങ്ങിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കണം ആ വർഗീസിനോട് തന്നെ അല്പം കൂടി സഹായിക്കാൻ പറയൂ നീ സാരമില്ല അച്ഛോ ഒരു 50,000 രൂപ കൂടി പിരിഞ്ഞു കിട്ടിയാൽ മതിയാവും എല്ലാം വേണ്ടതുപോലെ ചെയ്തോളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛോ ശരി അച്ഛൻ വീട്ടിലേക്ക് വരുന്നില്ലേ ഇല്ല മോളെ അച്ഛാ നാളെ വരാം എന്റെ വരുന്നോ അവൻ വരും ചെല്ലു എനിക്കല്പം നോട്ട് ചെയ്തുണ്ട് ഞാൻ വരുന്നില്ല ഞാൻ ഇറങ്ങട്ടെ മോളെ ചായക്കടയിൽ ഇന്നലെ കണ്ടപ്പോൾ കാണാത്ത മട്ടിയിലിരുന്നവൻ എന്നെ കാണാത്ത മട്ടിയിലിരുന്നവൻ പാതിരാ നേരത്ത് പിന്നെ ഞാൻ കണ്ടപ്പോൾ ലോഹ്യം പറയുവാൻ
വന്നവൻ ഒരു ലോഹ്യം പറയുവാൻ വന്നവൻ ചായക്കടയിൽ ചിന്നലെ കണ്ടപ്പോൾ കാണാത്ത മട്ടിയിലിരുന്നവൻ എന്നെ കാണാത്ത മട്ടിയിലിരുന്നവൻ വർഗീസിനോട് അല്പം റെസ്റ്റ് എടുക്കാൻ പറയും പക്ഷേ ഇതുപോലെ ഓടാനും ചാടാനൊന്നും കഴിയില്ല ഒന്നെങ്കിൽ ആശ്രയിച്ചിട്ടാണെന്നുള്ള കാര്യം തോന്നുന്നു ജോലി എത്ര പറയാനും ചോദിക്കുന്നു ഇത്രയും ജോലി ഡാഡിയോട് ഞാൻ പറയാം ുടി അലയുമ്പോൾ എന്നുടെ മുന്നിൽ വന്നൊരു കുഞ്ഞാലി ഒരു രായക്കേണി പൈസ തരാണ്ട് പോയിടല്ലേ അകലത്തെ നാട്ടിൽ നിന്നും വന്നൊരു കുഞ്ഞാലി ഒരു കൊച്ചു വീടി വലിക്കാൻ ചായ കുടിക്കാൻ കാസു തേടി അലയുമ്പോൾ എന്നുടെ മുന്നിൽ വന്നൊരു കുഞ്ഞാലി ഡാഡി റെസ്റ്റ് എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു ഇനി ജോലിയൊക്കെ ഒന്ന് കുറയ്ക്കണം കുറയ്ക്കാം എന്റെ ജോലിക്ക് നീ ഒരാളെ വേഗം കണ്ടെത്തണം ഞാനോ ഈ ഡാഡി നീ കിണുങ്ങുന്നത് എന്തിനാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മോളുടെ ബർത്ത്ഡേ അടുത്തല്ലോ ഡാഡി എന്താണ് സമ്മാനം തരേണ്ടത് ഡാഡി കുടി നിർത്തിയാൽ മതി ഡാഡി ജീവിക്കരുതെന്നാണോ അങ്ങനെയൊന്നും പറയരുത് ഡാഡി
പറഞ്ഞതുകൊണ്ട് അപകടമൊന്നുമില്ല. എല്ലാം വിധിക്കപ്പെട്ടതാണ്. ശരി, നെടുകുന്നേലെ റോസിയും എമിലിയും എല്ലാം മടത്തി ചേർന്നു, ഞാനും ചേരട്ടെ. അതിനാണോ സുന്ദരമായ ബംഗ്ലാവ് ഞാൻ പണിയിച്ചത്? എന്റെ മോള് പഠിക്കണം, പഠിച്ച് വിവാഹവും ചെയ്ത് സുഖമായി ജീവിക്കണം. തറവാട്ടിലെ അവസാന കളി നീയാകരുത്. ഡാഡി രോഗിയാണ്, ഞാനില്ലെങ്കിലും മമ്മിയെ നോക്കേണ്ടത് നീയാണ്. ഡാഡി വെറുതെ എന്തിനാ അത് ഇതൊക്കെ പറയുന്നു? മമ്മി എവിടെ? ഡാഡി മുറിയിലുണ്ട്. മമ്മി ഉറങ്ങുകയാണ്, മോൾക്ക് പിന്നെ കാണാം. മമ്മി, ഞാനൊന്ന് പറഞ്ഞാൽ മമ്മി പിണങ്ങുമോ? മമ്മി ഡാഡിയോട് കൂടി നിർത്താൻ പറയണം. ഞമ്മള് തന്നെ ചീഞ്ഞു പോയാൽ എന്ത് ചെയ്യും അന്നമ്മേ? അനുഭവിക്കന്നെ. അബ്ബാസക്കിക്ക് എപ്പോഴും തമാശയാ. തമാശ കാര്യമായിട്ട് കണക്കാക്കണ്ട, പറയണത് ഓർമ്മ വെച്ചു. പിന്നെ നടുക്കണ്ട ഞമ്മക്കുള്ളതാ. അതൊക്കെ പറ മൊത്തയാളി കേൾക്കും. എന്തിനാ പാതുക്ക പറയണത്? പിന്നെ ഞമ്മളെ ഈ തടിയുണ്ടല്ല, ക്ഷീണിച്ചു ഉണങ്ങിപ്പോയാലേ നീ തന്നെ അനുഭവിക്കേണ്ടി വരും. വിസ്തരിച്ച് പറഞ്ഞുതരാം, അവസാനം നീ തന്നെ തലേണയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടതും വരും. അബ്ബാസ്ക്ക് അവന് വേഗം പോണം, ക്ലാസ് തുടങ്ങാറായി. മോള് പേടിക്കണ്ട, അബ്ബാസ്ക്ക് എപ്പോഴും സ്പീഡന. മോള് ചെല്ലുന്നതിന് മുമ്പ് ക്ലാസ് എങ്ങനെ തുടങ്ങിയ അബ്ബാസ്ക്ക് കോളേജ് ഇടിച്ച് നിരപ്പാക്കും. Thank you.
கண்டு ரெண்டு கண்ணு கதகின் மரவில் நின்று கரிநில கண்ணுள்ள பெண்ணு குறுநிற பரத்தன பெண்ணு கவிழு ஆனோ குபம் காலன் கரளு ஆப்பிள் போலத்த கவிழு ஆனோ குபம் காலன் கரளு பொன்னின் குடம் மேல குலுக்கும் அண்ணா பிட போல அடிவித்து நடக்கும் கண்டிரண்டு கண்ணே கதகின் மரபில் கழிநில கண்ணுள்ள பெண்ணு குறுநிற பரத்தன பெண்ணு கண்டிரண்டு கண்ணே கொண்ணு ஜில்லி கொடி கட்டி விழிக்கும் குடமுள்ள முத்து கட்டி சிரிக்கும் கொழு ஜில்லி கொடி கட்டி விழிக்கும் குடமுள்ள முத்து கட்டி சிரிக்கும் குழுங்கி குழுங்கி கொஞ்சி குறநாடி குழுங்கி குழுங்கி கொஞ்சி குறநாடி பிணங்கியும் பிணங்கியும் மனசின குடுக்கும் கண்டிரண்டு கண்ணே கதையின் மரபில் நின்று கழிநில கண்ணுள்ள பெண்ணு குறுநிற பரத்தன பெண்ணு கண்டிரண்டு கண்ணே Morning. Everyone is here? Sit down. Shall we begin? Full many a gem. അതുപോലൊന്നുമില്ലല്ലോ അച്ഛാൻ ചോദിച്ചതായിട്ട് പറയണേ എന്നാ അമ്മോട് പോ ഇന്നെന്താ അബ്ബാസ് കാറ് കൊണ്ടുവന്നില്ലേ കാറ് ഞാൻ തിരിച്ചയച്ചതാണ് എന്നാ ഞാൻ വരട്ടെ ഹലോ രംഗസ്വാമി നമ്മുടെ പീറ്റർ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു 5000 രൂപ പള്ളിക്കണക്കിൽ എഴുതി അങ്ങോട്ട് കൊടുത്തേക്കു മറ്റു വിശേഷങ്ങളൊന്നുമില്ലല്ലോ
ഇത്രയും താൻ നല്ല പുള്ളിയാ ആ തത്തങ്ങൾ ഇത്രയും പിന്നിരിക്കുമെന്ന് ആരും ഓർത്തതല്ല ആളാണോ ദേവിയുടെ മിടുക്ക് താങ്കളും മിടുക്കെന്ന് പറയണ്ട തന്റെ അച്ഛൻ പാവം ഇപ്പോൾ കാല് പോയി പിടിച്ചെന്നാ കേട്ടോ ഞാൻ പിടിച്ചില്ലല്ലോ ആ ആരായാലും പിടിച്ചല്ലോ ഹിയർസ് ഫോർ ബേബി നോട്ട് ഫോർ ബേബി ലോകത്തിലെ പിടിക്കാത്തവർക്ക് അതോ ക്ലബിലേക്കോ അപ്പം എന്ത് പറഞ്ഞാലും സംശയമാണ് എന്നാ ഞാൻ ഇവിടെ നിൽക്കാം മടിയിൽ വെച്ച് ഉറക്കിയിട്ടാ മതി അടക്കയാൽ മടിയിൽ വെക്കാം അടക്കാമരമായാലോ ആ എങ്കിൽ മുറിച്ചു കളഞ്ഞേക്കേ നിങ്ങൾ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല നിങ്ങൾ ആരും എന്നെ നന്നാക്കുകയും വേണം എന്റെ വഴി എനിക്കറിയാം ബേബി നിനക്കറിയില്ലടാ കാട്ടിൽപ്പെട്ട കുഞ്ഞാടാണ് കുഞ്ഞാട് പള്ളിയിലല്ലേ ഞാൻ അങ്ങോട്ട് പോകാറില്ല നിർത്തേ ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു ഒരു പാർട്ടി ഉണ്ടായിരുന്നു കള്ളുകൂടി അല്ലടാ എന്നെ കൊണ്ടൊന്നും പറയരുത് പെങ്ങൾ വിഷമിക്കാതിരിക്കും അവൻ അവന്റെ അമ്മയുടെ തനി പ്രകൃതമാണ് വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്റെ നീ കുടിക്കരുത് എന്നെ പഠിപ്പിച്ചു ആരാ ഇത് ഔഷധമാണ് വിസ്മൃതിയിൽ സ്വർഗം സൃഷ്ടിക്കുന്ന ഔഷധം ശരിയാണ് എന്തും അതാത് സ്ഥാനത്ത് വയ്ക്കുകയാണ് ഭംഗി എന്ന് ഞാൻ പറയുക മാത്രം ചെയ്തു ഇപ്പോഴെന്റെ കുഴപ്പം ഒന്നുമില്ല ഇനി കുടിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ഇതാ ഇത് കൂടി ഇനി നിർത്താം മധുര മധുരമേ മധുപാനം
ഒരു മാദകലഹരിയായി ഭുവനം ആനന്ദലഹരിയിൽ ആടിയറാടും ഒടുവിൽ കടന കടലിൽ ചാടും മധുര മധുരമേ മധുപാനം സുന്ദര ജീവിത സുഖമാകെ നുകർന്നും മുന്തിരിച്ചാറിൽ നീന്തി തളർന്നും സുന്ദര ജീവിത സുഖമാകെ നുകർന്നും മുന്തിരിച്ചാറിൽ നീന്തി തളർന്നും തീരാത്ത മോഹ വലയിൽ വീഴും തോരാത്ത കണ്ണു മധുര മധുരമേ മധുപാനം ഒരു മാദകലഹരിയാണി ഭുവനം മധുര മധുരമേ മധുപാനം വെറുപ്പായി തീരും മധുര രസങ്ങൾ കൈപ്പായി മാറും അധരത്തിനില്ല വെറുപ്പായി തീരും മധുരമൂലകിൽ വ്യാമോഹം മാത്രം ഒടുവിൽ ദുരന്ത നിരാശ മാത്രം ആഹാ മധുരമേ മധുപാനം ഒരു മാദകലഹരിയാണി ഭുവനം മധുര മധുരമേ മധുപാനം എന്താ ബേബി എന്താ കൊണ്ടാചാരം ഒരു ദിവസം ആളെ കാണുന്നില്ലേ
ആനിവേഴ്സറി അല്ലേ സ്വാമി? അപ്പൊ എന്റെ ഇന്നൊരു പാർക്ക് എന്നാ ആനിവേഴ്സറി ഉണ്ടോ? ജോറാ ജോറാക്കണല്ലേ സ്വാമി. അപ്പടേ വരട്ടെ, അപ്പടേ വരട്ടെ, വരണം വരും വരും. ആന്റണി ഇടയ്ക്കിടെ ഡോക്ടറെ കാണണം, രോഗം ആരെയും വിടില്ല. എനിക്ക് വയ്യ കൊച്ചമ്മേ, പ്രഷറിന്റെ ഉദ്രം കാരണം എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും ഞാൻ റിട്ടയർ ചെയ്യേണ്ട കാലം കഴിഞ്ഞില്ലേ? നമുക്ക് ആലോചിക്കാം. എനിക്കൊരു സ്വസ്ഥതയുമില്ല, എന്തിനും പറ്റിയ ഒരാളെ കിട്ടണമല്ലോ. ഇവർക്കൊരു 100 രൂപ കൊടുത്തേക്കും. ഹലോ റീത്ത, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവല്ലേ? അതിന് പേരാണല്ലോ. The next item of the program, a scene from Mahabharata. That is Dushasana trying to undress Panchali. പഞ്ചാലി മനസമാധാനമില്ല അച്ചു. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥനയിലേ സമാധാനമുള്ളൂ. ഞാൻ മടത്തിൽ ചേരട്ടെ അച്ചു? എന്തേ ഇങ്ങനെ തോന്നാൻ? മമ്മി
വിഷമിക്കാതെ കുഞ്ഞി, എല്ലാം കർത്താവിന്റെ പരീക്ഷണങ്ങളാണ്. ഞാൻ അനാഥയാണ് അച്ഛോ. നീ അനാഥയല്ല, നിനക്ക് സ്നേഹമയിയായ ഒരമ്മയുണ്ട്. എന്റെ മമ്മി. എന്താ നീ പറയൂ? എന്റെ മമ്മി മദ്യത്തിന് അടിമയാണ് അച്ഛോ. ഡാഡി മമ്മി അത് പഠിപ്പിച്ചു. ഇന്ന് സമാധാനമായിരിക്കും, ഇതൊന്നും പുറത്തു പറയാൻ കൊള്ളുകയില്ല. ധന്മ മറക്കുന്ന അമ്മയെ മകൾക്ക് ഉപദേശിക്കാം. നീ പ്രാർത്ഥിക്കൂ, നിന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളാതിരിക്കില്ല. ഞാൻ വരട്ടെ അച്ഛോ. അച്ചായൻ എന്താ വന്നത്? ഇരിക്കൂ, പറയാം. ഞാൻ ഇരിക്കുന്നില്ല, പറയാനുള്ള പറയാം. നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? അച്ചായന് പറയാനുള്ളത് പറയണം, എനിക്ക് വേറെ ജോലിയുണ്ട്. നിന്റെ ജോലിയെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. എങ്കിൽ പറയൂ, സമയം കളയാതെ. അളിയൻ മരിച്ചതിന് ശേഷം ഫാക്ടറി പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാണ്. അതുകൊണ്ട് അന്തോണി രോഗിയാണ്, അയാൾക്ക് വയസ്സുമായി. അതുകൊണ്ട് മറ്റാരെയെങ്കിലും മാനേജറായി നിയമിക്കണം. ആലോചിക്കാം. എൻട്രി പാസ്സായി, അവർ ഇതിലൊക്കെ മിടുക്കനാണ്. എനിക്ക് അല്പ സമയം തരും. ഒന്നുമില്ല, കൂടി പോകുന്നുണ്ട്. അന്തോണി സാറിന്റെ മാമ വന്നിട്ടുണ്ട്. വരാൻ പറയുക. നാളെ രാവിലെ എന്നെ വന്ന് കാണും. കർത്താവേ, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു ആവോ? ആ എൻട്രി കൊച്ചിനെ നിയമിക്കാമായിരുന്നു, പാവമാ. എന്താ അന്നമ്മ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല വച്ചമ്മ, ഇവൾ ചെറുപ്പമാണ്, ജീവിതം കാണാത്ത പൊട്ടിപ്പെണ്ണ്. നിന്റെ കുശുശിപ്പും കൂടി ആയാൽ. ഞാനൊന്നും പറഞ്ഞില്ല ഒറ്റമ്മ. നീ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ കേട്ടത്? മമ്മ എന്തിന് അന്നാമയെ പറയുന്നു? കേൾക്കുവാൻ സഹിക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ. ഈ നിലയ്ക്ക് പോയാൽ സഹിക്കാൻ നീ വേണ്ടി വരില്ല. പീറ്ററച്ചായനെ നീ അറിയില്ല, ഒരുപക്ഷേ ഇവളെയും അയാൾ പാട്ടിലാക്കിയിരിക്കും. ബീന, ഈ സ്വത്തുക്കൾ കൈക്കലാക്കാനാണ് അപ്പന്റെയും മകന്റെയും ശ്രമം, നിനക്കറിയില്ല. ഒരു കാലത്ത് നിന്റെ ഡാഡി ഇവരുടെ കാലു പിടിച്ചിട്ടുണ്ട്, അന്നവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് എത്രയായാലും മമ്മയുടെ സ്വന്തം തന്നെയല്ലേ? അതാണ് പറയുന്നത്, എന്റെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ആദ്യം മകന് ജോലി, പിന്നെ നീയുമായുള്ള വിവാഹം, ഇതാണ് പ്ലാൻ. സ്വത്ത് കൈവശമാക്കാനുള്ള കുറുക്കു ജോലി. എങ്കിൽ മറ്റുവല്ലവരെയും നിയമിക്കൂടെ? അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. അന്തോണിയെ നിനക്കറിഞ്ഞുകൂടാ, ഞാൻ ജോണിയെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇവിടെയുണ്ട്. ഇന്ന് അയാളൊരു രോഗിയാണ്, ബേബിക്കൊരു ജോലി കൊടുക്കണമെന്ന് അയാൾ പറയുമ്പോൾ ഞാൻ മറക്കണമെന്നാണോ? മമ്മി ഒന്നും പറയണ്ട,
അന്തോണിയുടെ വിയർപ്പ് തുള്ളികൾ നമ്മുടെ രക്തത്തിലുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല, പക്ഷേ നിനക്കത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. ബേബി കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ബേബി കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കും. അതിനുള്ള ത്രാണി അവനുണ്ട്. ഹെൻറി, എന്താണ് അപ്പച്ച? എന്റെ ഒരു വായന ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇങ്ങനെ പുസ്തകക്കുള്ളുമായി നടന്നാൽ കാര്യം നടക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അപ്പച്ചൻ പറയുന്നത്? നീ ബീനയുമായി അടുക്കണം. അവളെ പാട്ടിലാക്കിയാൽ ഈ എസ്റ്റേറ്റ് നമ്മുടേതാവും. പക്ഷെ എല്ലാം പൊടുന്നനെ വേണം. ബേബി കയറി കൂടിയാൽ അപകടമാണ്. ആ, നിന്റെ ഓണ്ടിയെ കൊണ്ട് കുഴപ്പമില്ല, അവൾ കുടിച്ചുറങ്ങിക്കൊള്ളും. ബീനയുമായി അടുക്കുന്നതിലാണ് നിന്റെ സാമർത്ഥ്യം കാണേണ്ടത്. എനിക്കല്പം എഴുതാനുണ്ട്, ഞാൻ പിന്നെ പോയി കണ്ടോളാം. അവൾ വീട്ടിലുണ്ട്, ചെല്ല്. ബീന കാറ്റുപുള്ളിയായിരിക്കും. ഏ, അങ്ങനെയൊന്നുമില്ല. എന്റെ എങ്ങോട്ടാ? നിന്നെ ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? അതിനല്ല, പിന്നെ ചിലത് പറയുവാനുണ്ട്. പറഞ്ഞോളൂ. ബീനയ്ക്ക് ബേബി അറിഞ്ഞുകൂടെ? കുറച്ചൊക്കെ അറിയാം. അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ്. ആയിരിക്കാം. എസ്റ്റേറ്റ് ഭരണം അവൻ തകരാറിലാക്കും. എന്തോ എനിക്കറിഞ്ഞുകൂടാ. ബീന മമ്മിയോട് പറയണം. അത് എന്ത് എന്നെ പറയുന്നതായിരിക്കും നല്ലത്. മമ്മി അവൻ പാട്ടിലാക്കും. അനാവശ്യം പറയരുത്. അതിന് എന്നോട് എന്തിനാ കരുതിക്കുന്നേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പോകുന്നു. എന്താണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. കുറ്റപ്പെടുത്തുകയല്ല, ഞാനും അതിന് അടിമയാണ് ബേബി. എന്റെ ജോണി മരിച്ച ദുഃഖം തീർക്കാൻ ഞാനത് തുടങ്ങി. ഭർത്താവ് മരിച്ചപ്പോൾ എനിക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബേബി എന്നെ ഒന്ന് സഹായിക്കണം. ഈ കുപ്പികൾ ഇവിടെ നിന്ന് മാറ്റണം. അതിനെന്താ മോൻ? ആരുടെ തള്ളര മോൻ? അന്തോണി പാവോ. നല്ല മനുഷ്യ മനസ്സ് അടുത്ത് പിടിച്ചു കൊട്ടുണ്ടല്ലോ. കരുതിക്കോ, ആളല്പം പിശകണം. അന്തോണി അപ്പൊ നാട്ടിയോ മിടുക്കനാ മോൻ. അത് പിന്നെ പറയണോ മൂത്തറ? നമ്മുടെ കാശ്മീർ പട്ടര് പുതിയ മാനേരെ കാണുമ്പോ കളിക്കുന്ന കളിയൊന്ന് കാണണ്ടാണ്. ഇനി അവന്റെ കള്ളക്കണക്കണപ്പില്ല. ആഫീസിന്റെ പിടിഞ്ഞില്ല. ഇന്നലെ എന്റെ പെറ്റി കേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യായിരുന്നു. ഇപ്പൊ ശരി പണല്ല സാർ. അതാ ദിവസത്തെ ജോലി അതാ ദിവസം തീർക്കണം. ഡോൺ റിപ്പീറ്റ്. യെസ് സാർ. യെസ് സാർ. അടിയടാ കുഞ്ചിയാവാ. Thank you.
മന്ത്രി കൈക്കൂലി വാങ്ങ കയ്യൊന്നു നീട്ടുരാമ ആ കയ്യൊന്നു നീട്ടുരാമ നാട്ടിലിറങ്ങി വോട്ടു പിടിക്കാൻ വേഷം കെട്ടുരാമ നല്ല വേഷം കെട്ടുരാമ കുഞ്ചിരാമ കുഞ്ചിരാമ നാട്ടിലെ മന്ത്രി കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങ കയ്യൊന്നു നീട്ടുരാമ ആ കയ്യൊന്നു നീട്ടുരാമ നാട്ടിലിറങ്ങി വോട്ടു പിടിക്കാൻ വേഷം കെട്ടുരാമ നല്ല വേഷം കെട്ടുരാമ കുഞ്ചിരാമ കുഞ്ചിരാമ നയിക്കുവരെങ്ങിനെ നീ ഇൻകുല ഇൻകുല കുതികാൽ വെക്കുവരെങ്ങിനെ നീക്കുവരെങ്ങിനെ നീക്കാട്ടുകാരിൽ ഉദ്ഘാടനത്തിനു നാടുക ചുറ്റണരെങ്ങിനെ നീക്കാട്ടുകാരിൽ ഉദ്ഘാടനത്തിനു നാടുക ചുറ്റണരെങ്ങിനെ നീങ്ങി നാടുക ചുറ്റണതെങ്ങിനെ നീ കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങ കയ്യൊന്നു നീട്ടുരാമ ആ കയ്യൊന്നു നീട്ടുരാമ നാട്ടിലിറങ്ങി വോട്ട് പിടിക്കാൻ വേഷം കെട്ടുരാമ നല്ല വേഷം കെട്ടുരാമ കുഞ്ചിരാമ കുഞ്ചിരാമ ീശയിലെന്താണ് പുതിയൊരു പാർട്ടി ടിക്കറ്റോറകിലെ കീശയിൽ എന്താണ് പുതിയൊരു പാർട്ടി ടിക്കറ്റോ പുലിവാലാണ് രാഷ്ട്രീയം പുലിവാല പുലിവാലാണ് രാഷ്ട്രീയം കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങ കയ്യൊന്നു നീട്ടുരാമ ആ കയ്യൊന്നു നീട്ടുരാമ നാട്ടിലിറങ്ങി വോട്ടു പിടിക്കാൻ വേഷം കെട്ടുരാമ നല്ല വേഷം കെട്ടുരാമ കുഞ്ചിരാമ 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 ഈ കുരങ്ങനെ എനിക്ക് വേണം. അയ്യോ ചതിക്കലോ എന്താണ്? താൻ വേണ്ട പണം വാങ്ങിച്ചോളൂ. പണാര എന്തിനായി കുരങ്ങനെ? ഒരാളെ കുരങ്ങ് കളിപ്പിക്കാം. ഇവർ ഔട്ട് ഹൗസിലെ കുരങ്ങന്മാരാണ്. സൂക്ഷിക്കണം, കുരങ്ങാണ്. കുരങ്ങാണ് സൂക്ഷിക്കേണ്ടത്. ഏതായാലും ഇതിനെ സൂക്ഷിച്ചോളൂ. വിരോധമുണ്ടെങ്കിൽ ഡാർവിൻ എന്ന് പേരിട്ടോളൂ. അസലായിട്ടുണ്ട് പേര് ഡാർജിലി. ഡാ ഡാടാ മോനെ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കല്ലേ.
ഇനി വലതുമുണ്ടോ എസ്റ്റേറ്റ് ഒരു ഭാഗത്ത് ആ ഇത്ര സൈജ് വളച്ചു കിട്ടിയിട്ടുണ്ട് ഞാനത് പൊളിക്കാൻ ആളെ പറഞ്ഞയച്ചിരിക്കുക ഇത് നല്ലതിനല്ല എന്റെ വേദി തൊട്ട എന്റെ കൊടിയ പോലെ ഞാൻ വാണ്ടു അന്നിന്റെ ഭൂമി കയ്യേറിയതും പോരാ വാദം അടിക്കും 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 ഇടാ അന്റെ വാപ്പാനെ അടിക്കും Thank you.
ഞാനൊരു മാർഗമേ കാണുന്നുള്ളൂ. ഞാൻ ബേബി വിവാഹം കഴിക്കും.
ഞാൻ ബേബിയെ തിരുത്തു മച്ചോ. നിനക്കതിന് സാധിക്കുമോ? ഞാൻ അവളെ അളച്ചു എങ്കിലും നന്മയ്ക്കത് സാധിക്കേണ്ടതല്ലേ? നന്മയുടെ പാദം മുള്ളും തെറിഞ്ഞതാണ്. എങ്കിൽ അച്ഛനമ്മ ലോഹയണിഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാതിരിക്കുകയില്ല മോളെ. ബേബി ഒന്ന് വന്നിട്ട് പോ ബേബി. ദേവിക്ക് എന്നോട് ഗർവായിരിക്കും. എന്റെ ഗർവ് സമയം പോയിരിക്കും. കോളേജിൽ വെച്ചാണെങ്കിൽ വല്ലതും ഒക്കെ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. After all, I am a scoundrel. ദേവിക്ക് എന്നോട് ഇഷ്ടമാണ്. നിന്നെ എനിക്ക് ഇഷ്ടമുള്ളൂ. സത്യം സത്യം. ഈ ക്യാമറയാണ് സത്യം. എവിടെ നോക്കട്ടെ, എന്റെ ഒരു ഫോട്ടോ എടുക്കാമോ? ഷുഹർലി, ഇറ്റ് പ്ലഷർ. പക്ഷേ ഇവിടെ വെച്ചാൽ പറഞ്ഞതൊന്നും പുറത്തുപോയി. ഞാനാണ് ജയിച്ചതൊന്നും പുറത്തറിഞ്ഞു പോയത്. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയെല്ലാം ജോലി കഴിഞ്ഞതിന് ശേഷം. അച്ഛനെ മനസ്സിലാക്കും. എന്ത് പറഞ്ഞാലും ചെയ്തിടറേ വന്നിടറേ. എന്താ ഇത്? ആമ സാർ. എന്നാ ആമ? നിങ്ങളോട് ഇന്നലെ ഞാൻ ഓഡിറ്റർ കണ്ട് അപ്പീൽ പാലിക്കാൻ പറഞ്ഞു. മറന്നിട്ടേ സാർ, ഇന്നേക്ക് ചെയ്തിടല. ഓക്കെ, ഡു ഇറ്റ് ടുഡേ. ആ സൂപ്പർവൈസറോട് വരാൻ പറയും. യെസ് സാർ. ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ആളുകൾ അതും ഇതും പറഞ്ഞു നടക്കും. എനിക്കറിയാം അമ്മേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബേബി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതുടനെ നടത്താം, അല്ലെങ്കിൽ കുഴപ്പമാകും. എന്തോ എനിക്കറിഞ്ഞുകൂടാ. ആദ്യമൊക്കെ ബേബി എന്നോട് അടുത്തിരുന്നു, ഇപ്പോൾ അകലാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഞാനൊന്ന് ഫോൺ ചെയ്യാം. ഹലോ ബേബി അല്ലേ? എനിക്ക് ബേബി വൈകിട്ട് ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ ഫോട്ടോ എന്തിയേ? രണ്ടു മാസമായില്ലേ എടുത്തിട്ട്? പോരാ, എനിക്ക് ഇന്ന് കിട്ടണം. ഞാൻ വൈകിട്ട് പാർക്കിൽ കാത്തിരിക്കും. ഞാൻ വരാൻ വൈകും. എത്ര വൈകലും കാത്തിരിക്കും. ഞാൻ കാത്തിരുന്ന് മടുത്തു. ബേബി എന്തൊന്നും മിണ്ടാത്ത. എന്നോട് പിണക്കമാണ്. ഞാൻ പോട്ടെ ബീന, എനിക്ക് അല്പം ജോലിയുണ്ട്. എപ്പോഴും ജോലി. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ട നിനക്ക് ഫോട്ടോ വേണ്ടേ? കൊച്ചുകുട്ടികളെ പോലെ ആയാലും മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ല.
നിങ്ങൾ പുറത്തു പോകൂ. എനിക്ക് ഒന്നും കൂടി പരിശോധിക്കണം. നിങ്ങൾക്ക് കുടി തെറ്റിയോ? ഡോക്ടർ, മമ്മി, 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 മമ്മി. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽ ഈ വീട്ടിൽ പതിയില്ലെന്ന് അന്ന് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു. ബേബിയുണ്ടോ? ഒന്ന് വിളിക്കൂ. ഓഹോ, അബ്ബാസിനോട് ഈ കത്ത് ബേബിക്ക് കൊടുക്കാൻ പറയൂ. ക്ലബിൽ കാണും. കഴിഞ്ഞ ആഴ്ച മറന്നു വെച്ചിട്ട് പോയതാ. ഞാൻ പോകുമ്പോ തന്നെ ഡ്രൈവർ അബ്ബാസ് പറഞ്ഞേച്ചാണ് അയാൾ പുറത്ത് കാത്തിരിക്കുന്നു. അയാൾ പോകാൻ പറയും, വിളിക്കാനായിട്ട് നേരം. ബേബി കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ബേബി കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കും.
ഇതിനേക്കാൾ നന്നായി എനിക്കറിയാം. ഇത്ര വൃത്തികെട്ടവരത്തെ നീ നാടിനില്ല. ഒന്നും സംഭവിക്കില്ല. നിന്റെ ദുഃഖം മാറ്റാൻ ഇതിനെ കഴിയും. ഇതുവരെ ഞാൻ നിന്റെ രക്ഷയിലായിരുന്നു. ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ തർക്കിക്കാൻ വന്നതല്ല.
രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് എന്നെ തെറ്റിച്ചത്. മാർഗം വിടൂ, ലക്ഷ്യമാണ് വലുത്. എന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നീ തീരുമാനമെടുക്കരുത്. എടുക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ പഴയ എലിസബത്തല്ല. ഞാൻ പഴയ ബേബിയുമല്ല. പറയുന്നത് കേൾക്കും, എന്റെ കൂടെ വരും. ഒരാഴ്ച മതി, നമുക്കെല്ലാം ശരിയാക്കാം. ഈ രഹസ്യം എന്നും രഹസ്യമായി നിൽക്കട്ടെ. തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നീ എന്നെ ക്ഷണിക്കുകയാണ്. നിനക്ക് പോകാം, ഒരിക്കലും നിന്നെ കാണരുത്. എന്റെ തെറ്റിനുള്ള പ്രായച്ചിത്തം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് കേൾക്കും. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്റെ ജോലി കഴിയില്ല. പുറത്തു പോകും. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എന്റെ കാര്യം ഒരു പ്രശ്നവുമല്ല. പക്ഷേ നിങ്ങളുടെയും ഈ കുടുംബത്തിന്റെയും നിലനിൽപ്പോർത്താണ് ഞാൻ പറയുന്നത്. നിലനിൽപ്പ് എല്ലാം തകർത്ത് കുട്ടിച്ചോറാക്കിയിട്ട് നിലനിൽപ്പ്. നിന്റെ കൈകൊണ്ട് തന്നെ ഇതിനാണോ അപ്പൻ എന്നെ വിളിപ്പിച്ചത്? നിന്നെ കൊന്ന് എനിക്ക് ഭരിക്കാൻ ഞാനുണ്ടല്ലോ. നിനക്ക് ഒന്ന് പറയും. എടാ, കൊല്ലാൻ നിനക്കെളുപ്പമാണ്, പക്ഷെ ഞാനത് പഠിച്ചില്ല. നീ ഇവിടെ നിന്ന് ഞാൻ അതും പഠിക്കും. ഇനി നീ എന്റെ കണ്ണുകൂടി നിൽക്കരുത്. നിന്നാൽ ഞാൻ അധ്വാനിക്കാൻ പ്രായമായ അമ്മുകൾ ഞാൻ ആ കുടുംബത്തിലുണ്ട്. എന്നാ അവർക്ക് ജീവനായിരുന്നു. ഇന്ന് നീ കാരണം അവരുടെ ഉപ്പും ചോറും വേണ്ടായി കാണുന്ന ശരീരത്തിൽ. അപ്പ, നീ എന്നെ അപ്പ എന്ന് വിളിക്കരുത്. നീ എന്റെ മകനല്ല. എനിക്ക് എങ്ങനെ സഹായിക്കുമെടാ എന്റെ മൂത്തു നോക്കാൻ? Thank you.
Mami.